മൈക്കിൾ ഹാമിൽട്ടൺ മോർഗൻ രചിച്ച ലോസ്റ്റ് ഹിസ്റ്ററി എന്ന പുസ്തകം, അതിനെ മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്തിരിക്കുന്നത് വി ടി സന്തോഷ് കുമാറാണ്. അദ്ദേഹം മാതൃഭൂമിയുടെ ബോംബെ എഡിഷൻ ചീഫ് എഡിറ്ററാണ്. പ്രവാചകർക്ക് ശേഷം നാല് ഖലീഫമാരായിരുന്നു ഇസ്ലാമിൻ്റെ ഇസ്ലാമിക അമീറന്മാർ. അതിനുശേഷം പിന്നീട് വന്നത് മുആവിയ, ഉമവീകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മുആവിയയും അവരുടെ കുടുംബവുമായിരുന്നു പിന്നീട് കുറേ കാലത്ത് ഇസ്ലാമിൻ്റെ അമീർമാരായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഭരണത്തിൽ വന്ന അബ്ബാസികൾ, കുറേ കാലം അബ്ബാസികളുടെ 1200 വർഷത്തോളം അബ്ബാസികളുടെ ഭരണകാലമുണ്ടായിരുന്നു. പിന്നീട് മംഗോളിയൻ അധിനിവേശം ഉണ്ടാകുന്നു, ചെങ്കിസ്ഥാൻ്റെ പടയോട്ടമുണ്ടാകുന്നു. അതിനുശേഷം പല ചെറിയ ചെറിയ ഇസ്ലാമിക ഭരണകൂടങ്ങളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഉസ്മാനിയ അല്ലെങ്കിൽ ഓട്ടോമൻ എന്ന് പറയുന്ന ഭരണം വരുന്നു, തുർക്കി ബേസ് ചെയ്തിട്ടുള്ള. ആ കാലഘട്ടം അവസാനിക്കുന്നത് ഏകദേശം 1922 കാലഘട്ടത്തിൽ, നമ്മുടെ നാട്ടിലൊക്കെ മലബാർ കലാപമൊക്കെ നടന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത്രയും വിശാലമായിട്ടുള്ള ഏകദേശം 1000-1500 വർഷത്തെ വളരെ വിശാലമായിട്ടുള്ള ഇസ്ലാമിക ചരിത്രം, ഇതിന് ഇടയിൽ ഡെവലപ്പ് ചെയ്ത വളരെ സാഹസികമായിട്ടുള്ള പുരോഗമനങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, അതേ കാലഘട്ടത്തിൽ തന്നെ ഉദാഹരണത്തിന് ഇന്ത്യയിലടക്കം വന്നിട്ടുള്ള മുഗളന്മാരുടെ ചരിത്രം, ഇങ്ങനെ തുടങ്ങി നഷ്ട ചരിത്രം എന്ന പേരിൽ ഇസ്ലാമിൻ്റെ ഒരു ഹിസ്റ്ററി ആണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റിവ്യൂ ഞാൻ വീണ്ടും ചെയ്യുന്നുണ്ട്. ഒരു ക്വിക്ക് റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു.